എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ നേരിട്ട് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ പോലും ഈ ഒരു സന്ദർഭത്തിൽ ഏവർക്കും അറിയുന്നത് പോലെ നമുക്ക് നേരിട്ട് കാണാനൊരു പ്രയാസമുള്ളതുകൊണ്ടാണ് ഈ ഒരു സംവിധാനത്തിലൂടെ നിങ്ങളുമായിട്ട് സംബന്ധിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ നൽകിയ വീഡിയോ നിരീക്ഷിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായി ചെയ്ത് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇത്തരത്തിൽ ഒരു വീഡിയോ കാണുകയും ആ വീഡിയോയിൽ പറഞ്ഞത് പ്രകാരം ഒരു പേപ്പർ ക്രാഫ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതിയാണോ പ്രവൃത്തി പഠനത്തിൽ നാം അവലംബിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രവൃത്തി പഠനത്തിൻ്റെ രീതിശാസ്ത്രം ഇതാണോ? കഴിഞ്ഞ സെമസ്റ്ററിൽ ഒന്ന് രണ്ട് സെമസ്റ്ററുകളിലായിട്ട് പ്രവൃത്തി പഠന വിദ്യാഭ്യാസ സമീപനങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രവൃത്തി പഠന സമീപനങ്ങൾ? പ്രവൃത്തി പഠനം ആവശ്യാധിഷ്ഠിതമായിരിക്കണം, അനുഭവാധിഷ്ഠിതമായിരിക്കണം, പ്രക്രിയാബന്ധിതമായിരിക്കണം, ബഹുമുഖ ബുദ്ധിവികാസം പരിഗണിക്കുന്നതായിരിക്കണം, സർഗാത്മകമായിരിക്കണം, ഉൽപ്പാദനപരമായിരിക്കണം. ഇത്രയും ഘടകങ്ങളിൽ ഊന്നിയ പ്രവൃത്തി പഠന വിദ്യാഭ്യാസമാണ് നാം നൽകേണ്ടത്. ഇതിനു മുമ്പ് നിങ്ങൾ കണ്ട വീഡിയോ ഈ രീതിശാസ്ത്രത്തിന് യോജിച്ചതാണോ എന്നാണ് നാം ഇവിടെ ഇപ്പോൾ ചിന്തിക്കേണ്ട വസ്തുത. ഒറ്റ വാക്കിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും, അത് പ്രവൃത്തി പഠന വിദ്യാഭ്യാസത്തിൻ്റെ രീതിശാസ്ത്രവുമായി യോജിച്ച ഒന്നേ അല്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പോൾ കാണിച്ച അല്ലെങ്കിൽ നിങ്ങൾ കണ്ട ഈ പ്രവർത്തനം പ്രവൃത്തി പഠന രീതിശാസ്ത്രത്തിന് അനുഗുണമായ തരത്തിൽ എങ്ങനെ മാറ്റം വരുത്താമെന്നാണ് നാം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാം മുമ്പ് നിങ്ങൾ കണ്ട വീഡിയോ പ്രവൃത്തി പഠന വിദ്യാഭ്യാസ സമീപനം, ഇപ്പോൾ പറഞ്ഞ പ്രവൃത്തി വിദ്യാഭ്യാസ പഠന സമീപനത്തിന് യോജിച്ച രീതിയിലേക്ക് എങ്ങനെ മാറ്റം വരുത്താം, അല്ലെങ്കിൽ ആ സമീപനം എങ്ങനെയാണ് മാറ്റം വരുത്താൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രവൃത്തി പഠന സമീപനത്തിലെ ഒരു ഘടകം എന്ന് പറയുന്നത് ആവശ്യാധിഷ്ഠിതമാണ് എന്നത്. ആവശ്യാധിഷ്ഠിതമാണ് പ്രവൃത്തി പഠന വിദ്യാഭ്യാസം, അല്ലെങ്കിൽ നീഡ് ബേസ്ഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ അതിനെന്തുള്ളൂ ആ ഒരു പിന്നെ നീഡ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ കുട്ടികളിലേക്ക് ലേണിങ് സാധ്യമാകൂ. അപ്പം ആവശ്യാധിഷ്ഠിതമാക്കുക എങ്ങനെയാണ്? ഇപ്പോൾ ഇതിന് ഈ ഒരു പ്രവർത്തനം നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ എന്താണ് കടലാസ് പൂക്കൾ ഉണ്ടാക്കുന്ന പ്രവർത്തനം നമ്മൾ നടത്തിയത്, ഈ പ്രവർത്തനത്തെ എങ്ങനെയാണ് ആവശ്യാധിഷ്ഠിതമാക്കുക? അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് മുറി അലങ്കരിക്കുന്നതിനോ ഫ്ലവർ വേസിൽ മേശപ്പുറത്ത് വയ്ക്കുന്നതിനോ വേണ്ടിയിട്ട് പറ്റിയ പൂക്കൾ ഉണ്ടാക്കണം എന്നൊരു സന്ദർഭം നമ്മൾ ക്ലാസ്സിൽ നമ്മൾ സൃഷ്ടിക്കും. എങ്ങനെയപ്പം ഈ പൂക്കൾ നിർമ്മിക്കുക? ഇതുപോലെ നമ്മളൊരു വീഡിയോ കാണുന്നു, ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ അതേപടി ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഒരു യാന്ത്രികമായ ഒരു പ്രവർത്തനമായിട്ടാണ് മാറുക. അപ്പോൾ നമ്മൾ ആദ്യം അതിന് ഒരു കാര്യം ചെയ്യേണ്ടത്, അങ്ങനെ പൂക്കൾ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഇങ്ങനെ ഉണ്ടാക്കിയ പൂക്കൾ ആദ്യം സംഘടിപ്പിക്കണം. അങ്ങനെ പൂക്കൾ സംഘടിപ്പിച്ച് ആ പൂക്കളൊക്കെ അഴിച്ചു നോക്കി ഇതെങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് മനസ്സിലാക്കുക ഒരു മാർഗം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഏതെങ്കിലും പൂക്കൾ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ട്, ഏതെങ്കിലും പലതരത്തിലുള്ള പൂക്കൾ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ട് അത് കണ്ട് മനസ്സിലാക്കും. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പം ഈ ഒരു ക്ലാസ് മുറി അലങ്കരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഒരു ആവശ്യാധിഷ്ഠിതമായിരിക്കണം, രസകരമാക്കണം എന്നതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ ഒരു പാഠഭാഗം വിശകലനം ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പാഠഭാഗം മുഴുവനായിട്ടും ഒരു യൂണിറ്റ് മുഴുവനായിട്ടും പ്ലാൻ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ ബോധനശാസ്ത്രപരമായ അപഗ്രഥനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പെഡഗോജിക്കൽ അനാലിസിസ് നിങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു പ്രവർത്തനം ചെയ്യാൻ ആവശ്യമായ ഒരു പെഡഗോജിക്കൽ അനാലിസിസ് നടത്തണം. സ്വാഭാവികമായും ഈ പ്രവർത്തനം നമ്മുടെ നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉള്ള ഒരു പഠന നേട്ടമാണ്, പ്രവൃത്തി പഠനവുമായി ബന്ധപ്പെട്ടൊരു പഠന നേട്ടമാണ്. പ്രാദേശികമായി ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് അലങ്കാര വസ്തുക്കൾ, കൗതുക വസ്തുക്കൾ, ഉപയോഗയോഗ്യമായ വസ്തുക്കൾ തുടങ്ങിയവ ഉണ്ടാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പഠന നേട്ടത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പഠന നേട്ടവുമായി ബന്ധപ്പെട്ട
കണ്ടൻറ്റ് തയ്യാറാക്കുകയും ആ കണ്ടൻറ്റിനനുസരിച്ചുള്ള ബോധനശാസ്ത്രപരമായ അപഗ്രഥനം നടത്തുകയുമാണ് നാം ഇനി ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മെറ്റീരിയലിൽ ഈ ഒരു പ്രവർത്തനത്തെ ബോധനശാസ്ത്രപരമായ അപഗ്രഥനം നടത്തിയ ഒരു മാതൃക ഉണ്ട്. ആ മാതൃക നിങ്ങളെന്ത് ചെയ്യണം, ഇവിടെ ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പഠന നേട്ടവുമായി ബന്ധപ്പെട്ട ബോധനശാസ്ത്രപരമായ അപഗ്രഥനം നടത്തിയ മാതൃകയാണ്. അപ്പോൾ ഇങ്ങനെ ബോധനശാസ്ത്രപരമായ അപഗ്രഥനം നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ചെയ്യേണ്ടത്, ഈ അപഗ്രഥനം നടത്തിയ ഭാഗത്തു നിന്നും പാഠാസൂത്രം തയ്യാറാക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് പാഠാസൂത്രം തയ്യാറാക്കുക? പാഠാസൂത്രം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയുടെ താഴെയായിട്ട് ഒരു പ്രസൻറ്റേഷൻ നൽകിയിട്ടുണ്ട് PDF രൂപത്തിൽ. ആ പ്രസൻറ്റേഷൻ നിങ്ങൾ ഇതോടൊപ്പം പരിശോധിക്കണം. ഇതുകൂടാതെ നിങ്ങളുടെ മെറ്റീരിയലിൽ ബോധനശാസ്ത്രപരമായ അപഗ്രഥനത്തിൽ നിന്നും രൂപപ്പെടുത്തിയ പാഠാസൂത്രണത്തിൻ്റെ ഒരു മാതൃക കാണുന്നുണ്ട്. ഈ മാതൃകയെ നിരീക്ഷിക്കുക, ഒപ്പം ഇതിൻ്റെ ഞാനിപ്പോൾ ഈ പറയുന്ന വീഡിയോയുടെ ലിങ്കിന് താഴെയായിട്ട് നൽകിയിരിക്കുന്ന പ്രസൻറ്റേഷൻ, PDF രൂപത്തിലുള്ള പ്രസൻറ്റേഷനാണ്. ആ പ്രസൻറ്റേഷൻ പരിശോധിച്ചുകൊണ്ട് ഒരു പാഠാസൂത്രം തയ്യാറാക്കുമ്പോൾ നമുക്കെന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നു, ഒരു പാഠാസൂത്രണം എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്, പാഠാസൂത്രണം തയ്യാറാക്കുമ്പോൾ നാം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു പാഠാസൂത്രണത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്, ഇതെല്ലാം പ്രതിപാദിച്ചിരിക്കുന്ന ഒരു പ്രസൻറ്റേഷനാണ് ഞാനിപ്പോൾ പറയുന്ന ഈ യൂട്യൂബ് ലിങ്കിന് താഴെയായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ പ്രസൻറ്റേഷൻ കൂടി നിരീക്ഷിച്ച് നിങ്ങളുടെ മെറ്റീരിയലിലുള്ള 4-ാം ക്ലാസ് വരെയുള്ള ഏതെങ്കിലും ഒരു ലേണിംഗ് ഔട്ട്കം, പഠന നേട്ടങ്ങൾ തിരഞ്ഞെടുത്ത് അതിൻ്റെ ബോധനശാസ്ത്രപരമായ അപഗ്രഥനവും പാഠാസൂത്രണവും തയ്യാറാക്കി ഇതോടൊപ്പം നൽകിയിരിക്കുന്ന അസൈൻമെൻ്റ് ലിങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.